guys, welcome back to our YouTube channel. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് എംദിന ഗേറ്റിലാണ്. പോകാൻ പോകുന്നതല്ല, നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഉള്ളത് എംദിന ഗേറ്റിലാണ്. അപ്പം വീഡിയോ നമുക്ക് കാണാം. ഇപ്പോൾ വേറൊരു കാര്യം, പോകുന്നതിന് മുമ്പ് മറന്നുപോയതാണ് എന്താണെന്ന് വെച്ചെങ്കിൽ, കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്തിന്, കുറേ ആൾക്കാർ നല്ലത് പറഞ്ഞിരുന്നു, കുറേ ആൾക്കാർ നമ്മുടെ വീഡിയോ എങ്ങനെ പിന്നെ അപ്ഗ്രേഡ് ചെയ്യണം, അതായത് എങ്ങനെ നല്ല രീതിയിൽ കുറേ ടിപ്സൊക്കെ തന്നിരുന്നു. അപ്പോൾ പറയാനുള്ളത് വെച്ചെങ്കിൽ, കഴിഞ്ഞ വീഡിയോയിൽ കുറേ ആൾക്കാർ പറഞ്ഞതെന്ന് വെച്ചെങ്കിൽ, ക്യാമറ, അതായത് നമ്മൾ യൂസ് ചെയ്തത് 360 ആണ്, Insta 360 ആണ്. അപ്പം അതിന്ന് മാറിയിട്ട് ഒരു നോർമൽ ക്യാമറയിൽ എടുക്കണമെന്ന് കുറേ ആൾ സജസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചെങ്കിൽ, നമ്മളെ കയ്യിലിപ്പം ആകെയുള്ളത് Insta 360, പിന്നെ ഒരു ഫോണുണ്ട്, പിന്നെ ഒരു ഡ്രോണുണ്ട്. ഡ്രോണിൻ്റെ കാര്യം ഭയങ്കര രസമാണ്. ഡ്രോണ് ബാഗിലിട്ടിട്ട് കൊണ്ടുവന്നിരുന്നു, ക്യാബിലെടുക്കാൻ മറന്നു. ഇവിടെ അടിപൊളി വ്യൂ എല്ലാം ഉണ്ട്, പക്ഷേ ക്യാബിലെടുക്കാൻ മറന്നു, എന്ത് കാര്യം. അപ്പം പറഞ്ഞതെന്ന് വെച്ചെങ്കിൽ, സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. പിന്നെ വേറെ കാര്യം, വീഡിയോൻ്റെ കാര്യം, നമ്മളിപ്പോൾ ഒരു ഗോപ്രോ വാങ്ങിക്കണം എന്നുണ്ട്. അപ്പം ഇപ്പം തൽക്കാലം ഇങ്ങനെ പോട്ടെ, നമ്മൾ ലാസ്റ്റ് ഡേയിലും മല്ലു ട്രാവലർ എന്നല്ലോ, റാഷിദ് ഷംന അല്ലേ. അപ്പം റാഷിദ് സാർ വരുന്ന വീഡിയോയിൽ മല്ല മല്ലായിട്ട് അപ്ഗ്രേഡ് ചെയ്ത് നല്ല രീതിയിൽ വീഡിയോ നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ പുതിയ ആൾക്കാരല്ലോ, ഒന്നും അറിയില്ല, ഹേ ഇങ്ങനെ എഡിറ്റ് ചെയ്യാണ്. എഡിറ്റ് മീൻസ് വോയിസ് ഓവർ കൊടുക്കുകയാണ്. മീൻസ് നമ്മുടെ അടുത്ത് ഒരു ഗോപ്രോ ഉണ്ടെങ്കിൽ നമുക്ക്, പ്രത്യേകിച്ച് ഗോപ്രോ അല്ല, ഇൻസ്റ്റ ഇതിൽ നല്ല വീഡിയോ കിട്ടും. പക്ഷേ പ്രശ്നം എന്താ വെച്ചെങ്കിൽ, ഇതിൻ്റെ മൈക്ക് വാങ്ങിക്കണം. അപ്പോൾ മൈക്ക് നമ്മൾ ഒന്നെങ്കിൽ ഐപാഡിൻ്റെ ഇതിൽ എയർപോഡ് അത് കണക്ട് ചെയ്യണം, അതിൽ വലിയ ക്ലിയർ ഒന്നും ഇല്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മൈക്ക് വാങ്ങിക്കണം. ഡി ജെൻ്റെ ഒക്കെ മൈക്ക് കിട്ടുന്നത് അതിന് ഏകദേശം 10-40,000 രൂപേൻ്റെ എടുത്തിട്ടുണ്ട് ഒരു മൈക്കിന് തന്നെ. അപ്പം അതിനേക്കാളും നല്ലത് നമ്മളൊരു ഗോപ്രോ വാങ്ങിക്കാനാണ് ഒരു തീരുമാനം. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമ്മൾ ഇങ്ങനെ പോകട്ടെ. അപ്പം വരുന്ന വീഡിയോയിൽ നമ്മൾ കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്ത് വരാം. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അപ്പോൾ നമുക്ക് എംദിനെ പോയിട്ടാണ്, നമ്മുടെ ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മൾ പിന്നെ അവിടുന്ന് വരുന്ന മുതലുള്ള ചെറിയൊരു വീഡിയോ ആയിട്ട് പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ബാക്കി നമ്മൾ വോയിസ് ഓവർ അതിന് കൊടുക്കാം. അപ്പോൾ കാണാം നമുക്ക്. അപ്പോൾ ഗായ്സ്, പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ പോകുന്നത് എംദിന ഗേറ്റിലാണ്. എംദിന ഗേറ്റ് 1724 എന്തോ ബിൽഡ് ചെയ്തതാണ്, എനിക്കറിയില്ല, ഗൂഗിളിലൊന്നും തപ്പി നോക്കിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇപ്പം ഇവിടെ കാണാനായിട്ട് കുറച്ച് റോഡുകളും ബിൽഡിങ്ങുകളും മാത്രമേ ഉള്ളൂ. ഓക്കെ, പൊതുവേ എല്ലാ വീഡിയോയിലും കാണുന്ന പോലെ ഇവിടെ റോഡും ബിൽഡിങ്ങുകളും മാത്രമേ ഉള്ളൂ. എംദിന ഓൾറെഡി എത്തി. എംദിന ഗേറ്റ് എത്താറായി. ഇപ്പം സമയം ഏകദേശം 6 മണിയോളമായി. എന്നിട്ടും നട്ടിച്ച പോലെ വെയിലിങ്ങനെ അടിപൊളിയിൽ ഇങ്ങനെ പിന്നെ പ്രകാശിച്ച് നിൽപ്പുണ്ട്. ഇവിടെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ രാത്രി 9 മണിയെല്ലാം ഇരുട്ടാവാൻ വേണ്ടിയിട്ട് നോമ്പിൻ്റെ സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിതാ എംദിന ഗേറ്റ് തയ്യാറായി. ഇവിടെ ഒരു ചെറിയൊരു ഗാർഡൻ പോലത്തെ ഒരു സംഭവം റൈറ്റ് സൈഡിൽ കാണുന്നത്. അപ്പം അവിടെ കുറേ ആൾക്കാർ വൈകുന്നേരം നടക്കാനും ഇരിക്കാനും ഒരു വൈബിനൊക്കെ വേണ്ടിയിട്ട് വരും. നമ്മൾ മുമ്പ് ഇവിടെ വന്നിരുന്നു. മുമ്പ് വന്ന സമയത്ത് നമ്മൾ ചെറിയ ഷോർട്ട് വീഡിയോയെല്ലാം എടുത്തിരുന്നു. അപ്പോൾ ഇവിടെ കുതിര സ്റ്റാൻഡൊക്കെ ഉണ്ട്. അപ്പം ഈ എംദിനൻ്റെ അകത്ത് ഒരു ടൗൺ ഉണ്ട്, ഈ എംദിന ഗേറ്റിനകത്ത്. അപ്പം നമുക്ക് വേണമെങ്കിൽ കുതിരയിൽ കയറിയിട്ട് അവരൊരു 20 മിനിറ്റിൻ്റെ ഒരു റൈഡ് ഉണ്ടാവും. അപ്പം നമ്മൾ വണ്ടി ഒരു കോർണറിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു പാർക്കിംഗ്, ഫ്രീ പാർക്കിംഗ് ഉണ്ട്. അവിടെ പാർക്ക് ചെയ്തിട്ട് ഇതാ ഷംന മാഡവും റാഷിദ് സാറും നടന്നുകൊണ്ട് പോവാണ് കേട്ടോ. അപ്പം സംഭവം ഭയങ്കര ബ്യൂട്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രോൺ എടുക്കാൻ വിട്ടുപോയി. ഡ്രോണുകൂടി ഉണ്ടെങ്കിൽ പൊളിച്ചനെ അത് നിങ്ങൾക്ക് നന്നായിട്ട് ആ ഒരു വ്യൂ കാണിക്കാൻ പറ്റും. ഡ്രോണോട് വന്നിട്ടുണ്ട്, അതിൻ്റെ ക്യാബിൾ കണക്ട് ചെയ്യാനുള്ള ക്യാബിൾ കൊണ്ടുവരാൻ വേണ്ടി വിട്ടുപോയി. അപ്പോൾ താഴെ നടക്കാനൊക്കെ അത്യാവശ്യം നല്ല സ്ഥലമൊക്കെ ഉണ്ട്. അധികം ആൾക്കാരും വെഡിങ്ങും പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്ന സ്ഥലമാണ്. അപ്പം നമുക്ക് നേരെ എംദിന ഗേറ്റിൻ്റെ അടുത്തേക്ക് പോവാം. ഓക്കെ, അങ്ങനെ ഇതാ നമ്മൾ പറഞ്ഞ് എംദിന ഗേറ്റ് എത്തി. കുതിരയെല്ലാം പോകുന്നുണ്ട്, കുതിരക്കാരൻ ചോദിക്കുന്നുണ്ട് റൈഡ് വേണോ റൈഡ് വേണോ. അപ്പം നമ്മളിപ്പോൾ കുതിരയൊന്നും റൈഡ് ചെയ്യണ്ടപ്പോൾ നടക്കാനുള്ള ദൂരമല്ലോ എന്ന് ചോദിച്ചാൽ നമ്മൾ നടന്നുകൊണ്ട് വിടുകയാണ്. അപ്പോൾ ഇതാ ഇതാണ് ഇതിൻ്റെ വ്യൂ. ഇവിടെ കാണുന്ന പിന്നെ ഒരു 80% ആൾക്കാരും ടൂറിസ്റ്റുകൾ തന്നെ. എന്താണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ സമ്മർ ആകുമ്പം കണ്ടമാനം ആൾക്കാർ മാൾട്ടയിലോട്ട് വരും. എന്താണെങ്കിൽ മാൾട്ട എന്ന് പറഞ്ഞൊരു ദ്വീപാണ്.
മൊത്തം കടലാണ്. അപ്പം യൂറോപ്പിലധികം ചില സ്ഥലത്ത് അങ്ങനെ കടലുകളും പിന്നെ അങ്ങനെ ഒന്നുമില്ല, വെയിലുകളൊന്നും ഇല്ലാത്ത സ്ഥലമൊക്കെ ഉണ്ട്. അപ്പം മാക്സിമം പിന്നെ അധികം സൺഷൈൻ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ഐലൻഡ്. അപ്പം അധികം ആൾക്കാരും ഇങ്ങോട്ടേക്ക് വരും വെയിലുള്ളാനും ബീച്ച് ആസ്വദിക്കാനും പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് വരും. പിന്നെ യൂറോപ്പിൻ്റെ ക്യാപിറ്റൽ സിറ്റി ഉള്ളത് മോൾട്ടയിലാണ്, വെല്ലറ്റാന്ന് പറഞ്ഞൊരു സ്ഥലം. ഞാൻ ഒരു അടുത്ത വ്ളോഗിൽ കാണിച്ചു തരാം. അപ്പം ഇതാണ് ഗേറ്റ്, എംദിന ഗേറ്റ്. നമ്മളകത്ത് പോയി സൈഡിൽ ഒരു മൊട്ടച്ചക്കനി ഇരുന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ എന്തോ ഒരു മ്യൂസിയമോ ലൈബ്രറിയോ എന്തോ ഉണ്ട്. അത് ക്ലോസ് ആയിരുന്നു നമ്മൾ പോകുന്ന സമയത്ത്. എനിക്ക് ഒന്ന് അവർ 3 മണിക്ക് തന്നെ ക്ലോസ് ചെയ്യുന്നു. ഒരു ഒരം കിട്ടിയ ഒരു സാധനം പീരങ്കിൻ്റെ മുകളിൽ ഇരുന്നിട്ടുണ്ട്. ഞാൻ അപ്പനെ പറഞ്ഞു, മോളെ അത് പീരങ്കിയാണ് പീരങ്കിയാണ്. എൻ്റെ ചളി കേട്ടിട്ട് അവിടെ ശമന ചിരിച്ചോണ്ടുണ്ട്. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞു, എനിക്ക് പറയാൻ പറ്റിയത് കഴിഞ്ഞതിൽ അസീസ് ചാക്ക് പറഞ്ഞു, നമ്മളൊരു കസിൻ ഉണ്ട്. അപ്പം അസീസ് ചാക്ക് പറഞ്ഞു തരണമെങ്കിൽ സൗണ്ട് കുറവാണെന്ന്. അപ്പം എന്തെന്ന് വെച്ചെങ്കിൽ ഞാൻ വോയിസ് ഓവർ വരുമ്പോൾ എനിക്ക് കംഫർട്ടേ ഇല്ല ഈ വോയിസ് ഓവർ തരാൻ വേണ്ടിയിട്ട്. എന്തെന്ന് വെച്ചെങ്കിൽ മൈക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മൈക്ക് ഓക്കെ ആയിക്കഴിഞ്ഞെങ്കിൽ പിന്നെ ഡയറക്റ്റ് വോയിസ് തന്നെ കൊടുക്കാതാണ്. പിന്നെ വൈകുന്നേരം ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വോയിസ് ഓവർ തരുന്ന സമയത്തെ ആ നമുക്ക് ആ ഒരു സ്പോട്ടിൽ കിട്ടുന്ന ആ ഒരു ഇത് കിട്ടുന്നില്ല. അപ്പം അങ്ങനെയല്ലാണ് സംഭവം. അപ്പം നമ്മളൊന്നിച്ച് കുറേ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം അങ്ങനെയല്ലാണ് സംഭവം. അവരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇതെന്തോ ഇതെന്തോ ചർച്ച അങ്ങനെ എന്തോ ആണ് അതിനകത്തുള്ള. ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ ഷോപ്പുകളും റെസ്റ്റോറൻറ്റും കഫേകളും ഉണ്ട്. ഇവിടെ കുറേ മാലകൾ തൂക്കിയിട്ടിട്ടുണ്ട്. ആ ഒരു മാലക്കില്ലേ ആ സ്റ്റാർ പോലെ കാണുന്ന, അതിന് 2-ാമത്തെട്ടാ കളറില്ലാത്ത, പൊന്നിൻ്റെ കളറില്ലാത്ത, അതിന് 1500 രൂപ എന്തോ ആണ് വില നാട്ടിലത്തെ. എന്തോ എന്താ ഓരോ ഉടായ്പകൾ അങ്ങനത്തെ അല്ല കഥയപ്പാ. എന്നിട്ടാകുമ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇനി ഫ്രണ്ടിൽ പോവാം. ഇവിടെ കുറേ കാറെല്ലാം വെച്ചിട്ടുണ്ട്. ഈ ചെറിയ റോഡിലെ കാറെല്ലാം വരും കേട്ടോ. ഈ ടൗണിലത്തെ റോഡിലാണ് നമ്മൾ നടന്നിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ സൈഡിലൊരു പള്ളിയെല്ലാം ഉണ്ട്. ഈ പള്ളിയിൽ നിന്ന് അധികം കല്യാണമൊക്കെ നടക്കുന്നത് ഞാൻ പറഞ്ഞിട്ടേ. അത് ഈ പള്ളിയിൽ നിന്നാണ് നടക്കൽ. എന്താ പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വരുന്ന സമയത്ത് ഇവിടെ കല്യാണവും താഴെ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇന്നും ഷൂട്ടിങ് നടക്കുന്നുണ്ടായിരുന്നു. ഷൂട്ടിംഗ് അല്ല, സോറി, ഫോട്ടോഷൂട്ട്. അപ്പം ഇവിടുന്നും ഈ കുതിരക്കാരനെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ആ നമ്മൾ ഇൻ കേസ് നമ്മൾ ആ കുതിര എടുത്തിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ഓരോ സ്പോട്ടിൽ നിർത്തും. ഇതിനകത്ത് സെമിത്തേറി ഉണ്ട്, അവിടെ എത്തുമ്പോൾ അതിനെ കുറിച്ചിട്ട് പറഞ്ഞു തരും. അങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പം അയാൾ ഈ പള്ളിനെ കുറിച്ചിട്ടും അതിൻ്റെ ചരിത്രത്തിനെ കുറിച്ചിട്ടും ഒക്കെ പിന്നെ സംസാരിക്കാം. ഈ ചോന്ന ബൂത്ത് ഉണ്ടാ, അത് കാണുമ്പോൾ ഷംനാക്ക് പ്രാന്തളും ഫോട്ടെടുക്ക് 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 എന്ന്. ആ ചോന്ന ബോക്സ് കാണുമ്പോൾ തന്നെ ടെൻഷനാകും. ഇവള് ഫോട്ടോ എടുക്കാൻ പറയുമ്പോൾ ആ ഫോട്ടോ എടുക്കാൻ പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതിലാണ് ഇവിടുത്തെ കാഴ്ചകൾ. കുറേ ആൾക്കാരുണ്ട്. പിന്നെ കുറച്ചും കൂടി വൈകുന്നേരം ആകുമ്പോൾ പിന്നെ ആൾക്കാർ വരും. വൈകുന്നേരം ഓൾറെഡി ആയി. ഇപ്പം എനിക്ക് ഒന്ന് 7 മണീൻ്റെ അടുത്ത് എന്തോ ആയി തോന്നും. അപ്പം ഈ സമയം ആകുമ്പോൾ ശരിക്കും പറഞ്ഞെങ്കിൽ ഇരുട്ട് തുടങ്ങും. ആ സമയത്താണ് അധികം ആൾക്കാർ ഇങ്ങനെ വന്നു തുടങ്ങല്. ഈ വെയിൽ കുറച്ച് കുറഞ്ഞതിന് ശേഷമാണ് അധികം ആൾക്കാർ പിന്നെ നടക്കാനും കാര്യത്തിന് ഇറങ്ങൽ. ഇന്നിപ്പം അത്യാവശ്യം ഇവിടെ ആൾക്കാരെ കാണുന്നുമുണ്ട്. അപ്പം ഇവിടുത്തെ കാഴ്ചകൾ ഇത് തന്നെയാണ്. കുറേ ബിൽഡിങ്ങുകളും അതിന് ഇടയിലൂടെ ചെറിയ ചെറിയ വഴികളും. ഈ വഴി ഇങ്ങനെ ഒന്ന് നോക്കണ്ട, അതിൽ കാറും പിന്നെ കുതിരയെല്ലാം പോകുന്ന വഴിയാണത്. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാം. അപ്പം ഫ്രണ്ടിലൊരു അടിപൊളി വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ വ്യൂ പോയിൻറ്റ് കണ്ടിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളും കണ്ടിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നിട്ട് പിന്നെ ഉള്ളിലൂടെ പോയിട്ട് കാണിച്ചു തരാം. അപ്പം ഇവിടെ മെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ റെസ്റ്റോറൻ്റ് ഉണ്ട്, കഫേകളുണ്ട്. പിന്നെ ഇതൊരു കേക്ക് ഷോപ്പ് ആണ്. പിന്നെ അതിനകത്ത് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് പിന്നെ കുറേ എന്തിന ഗ്ലാസ് അങ്ങനെ പറഞ്ഞ കുറേ ഷോപ്പുകളൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ മ്യൂസിയം. ആ ഒന്ന് നോക്കണ്ട കേട്ടോ, അതിലെ സ്കില്ലാണ്, നിങ്ങൾക്കൊന്ന് കാണിക്കാൻ പറ്റില്ല, സ്കില്ലാണ്. അപ്പം അതിനകത്ത് ATMഉം പിന്നെ എന്തോ മാലൻ്റെ ഷോപ്പ് എന്തോ ആണ്. ശമന നല്ല ആക്കുന്നുണ്ട്. പിന്നെ അപ്പം ഇവിടെ പിന്നെ മെയിൻ ഉള്ളത് ഇത് തന്നെയാണ്. കുറേ ഷോപ്പുകളും പിന്നെ ഇതൊക്കെ ഓരോ ആൾക്കാരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, വീടുകളും
പിന്നെ കുതിരക്കാരെല്ലാം ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കാനും പിന്നെ ആ വ്യൂ പോയിൻ്റ് കാണാനും ഇവിടെ നിൽക്കും. ഇവിടെ നമുക്ക് തോന്നുന്നു അവർ 5 മിനിറ്റോ 10 മിനിറ്റോ എന്തോ പിന്നെ സ്റ്റോപ്പേജ് ഉണ്ടെന്ന് തോന്നുന്നു. ഇനി ഞാൻ എന്നെ നോക്കുന്നുണ്ട്, ഈ ചെക്കൻ എന്തിപ്പോൾ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ അധികം റെസ്റ്റ് എടുക്കുന്ന കേട്ടാ, ഇനി ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് പാവം ഇഞ്ഞപ്പാ. പിന്നെ അപ്പം അങ്ങനത്തെയാണ് സംഭവം. അപ്പം അപ്പുറത്ത് പിന്നെ നമുക്ക് കോയിൻ ഇട്ടിട്ട് പിന്നെ നോക്കുന്ന ഭൂതക്കണ്ണടിയില്ലേ, അതൊക്കെയുണ്ട്. ബൈനോക്കുലറിനെയാണ് പറയുന്നതെന്ന് അറിയാം, എനിക്ക് അറിയില്ല ഈ സാധനത്തിന്. ഇത് കുറച്ചും കൂടി വലുതാണ്. അപ്പം ഇവിടെ നോക്കിയാൽ ഈ ഏരിയ ഏകദേശം മൊത്തം കാണാം. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞ ബൈനോക്കുലറും പിന്നെ കാര്യങ്ങളും ഇവിടെ ഉള്ളത്. അതിനൊക്കെ കോയിൻ ഇട്ട് കൊടുക്കണം. കോയിൻ ഇട്ടിട്ട് നമുക്ക് നോക്കാം. അപ്പം ശംനവാടം കുറച്ച് റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പിന്നെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം ഈ സ്ഥലത്തുള്ള. ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ചില ആൾക്കാരുടെ വീടുകളും പിന്നെ അതുപോലെയുള്ളൊരു സംഭവങ്ങളാണ്. ഈ വീഡിയോയിൽ ഞാൻ മാക്സിമം എല്ലാ ഏരിയയും പിന്നെ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്തുണ്ടെങ്കിലും ആദ്യത്തെ വീഡിയോയിൽ നിങ്ങളെ ഔറ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് ഔറ കാണിക്കാണ്ടാണ് തിരിച്ചു വന്നത്. അവിടെ എത്തിയിട്ട് കാല് വെള്ളത്തിൽ കുറച്ച് കാലിട്ടൊരു വീഡിയോ എടുത്തിട്ട് തിരിച്ചു വന്നു. അവിടുത്തെ വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അത് എഡിറ്റെല്ലാം ചെയ്തിട്ട് വീഡിയോ ഇട്ടതിന് ശേഷമാണ് പറഞ്ഞത്, ഔറ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഔറ കാണിച്ചില്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ മെയിന് പുതിയതാണ്, നേരത്തെ പറഞ്ഞുകൊണ്ട് പുതിയതായതുകൊണ്ട് പിന്നെ കുറേ തെറ്റുകളെല്ലാം പറ്റിയാണ്. അപ്പം വരുന്ന വീഡിയോയിലൂടെ ഓരോ നമുക്ക് മനസ്സിലാക്കിയിട്ട് പിന്നെ അതിനെ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് പിന്നെ എൻ്റെ നിപ്പിളേ കിട്ടുന്നതെന്ന് നിങ്ങൾ വിചാരിക്കില്ല. പിന്നെ ഓവർ എക്സ്പെക്റ്റേഷൻ പാടില്ല എന്ന് പറഞ്ഞത്. ഓക്കെ, ഞാൻ മാക്സിമം എൻ്റെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പിന്നെ ബാക്കി നമുക്ക് കാണാം. അപ്പം അതുപോലെ തന്നെ ഇവിടെ അധികം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐസ്ക്രീം ഷോപ്പും അതുപോലെയുള്ള ഷോപ്പുകളാണ്. അപ്പോൾ നമുക്ക് ആ ഇടവയിലൂടെ ഒന്ന് പോവാം. ഓക്കെ, ഇവിടുന്ന് ഞാനേ ശരിക്കും പറഞ്ഞാൽ ക്യാമറ ഓടിച്ചിട്ട് വോയിസ് കൊടുത്തിരുന്നു, ലൈവ് വോയിസ്. പക്ഷെ അത് പിന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ശ്രദ്ധിച്ചത്. പിന്നെ Insta360 പിന്നെ കുറച്ച് വോയിസ് ക്ലാരിറ്റി കുറവായിരുന്നു. അപ്പം അപ്പുറത്തെ സൈഡിലേക്ക് ഒരു വഴിയുണ്ട്, അവിടെ നല്ലൊരു നായ കുറക്കുന്നുണ്ട്. ശംന നായ കുറക്കുന്നിട്ട് ശംന പറഞ്ഞ അതിൽ പോകണ്ടാന്ന്. എന്താണെങ്കിൽ അത് ശംനൻ്റെ ഒരു വലിയൊരു നായ്ക്കഥയുണ്ട്. ആ ലൊക്കേഷനിൽ നമ്മൾ പോകുന്നുണ്ട് വരുന്ന ആഴ്ചകളിൽ. ആ സമയത്ത് ആ നായ്ക്കഥ പറയാം. അപ്പോൾ ഇവിടെ മെയിൻ അത് തന്നെ, ഇതെല്ലാം ഒരാളെ പ്രൈവറ്റ് പിന്നെ ഹൗസും പിന്നെ വേറെ ഓഫീസോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ കുറേ വക്കീലന്മാരുടെ ഓഫീസൊക്കെ കാണുന്നുണ്ട്. ഇനി അവരെ വീടാണെന്നോ അറിയില്ല. പിന്നെ ഇവരെ ഡോറുണ്ടോ, ഇത് പിന്നെ ഇവിടുത്തെ ട്രഡീഷണൽ ഡോറാണ്, കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെസ്റ്റോറൻറ്റും പിന്നെ അപ്പുറത്തെ കൂടിയിട്ടുള്ള ആ ഗാർഡനല്ലേ താഴെ, അവിടത്തേക്കുള്ള വഴിയുമാണ് ഇതിലെ പോയാൽ. അപ്പോൾ ഇവിടെ ഒരു കിണറെല്ലാം ഉണ്ട്. നമ്മൾ തൽക്കാലം ഇവിടുന്ന് വണ്ടി തിരിച്ച് പിന്നെ റിവേഴ്സ് ഗിയറിലിട്ട് വന്ന വഴി തന്നെ തിരിച്ചുമാണ്. അത് ശംനച്ചിരിക്കുന്ന എന്തറിയോ, അവിടെ വെള്ളക്കുപ്പി വെച്ചിട്ടുണ്ടായിന്, വെള്ളം നിറച്ചിട്ട്. അപ്പം ഞാൻ ശംനോട് പറഞ്ഞു, പണ്ട് നമ്മൾ ഗീതെട്ടിൻ്റെ മുറ്റത്ത് നായി വരുന്നതിന് ഇങ്ങനെ വെള്ളം നിറച്ചേക്കലുണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് ക്യാമറ തിരിച്ചിന് ആ കുപ്പി എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയെന്ന് തോന്നുന്നു. കിട്ടീനൊന്നും അറിയില്ല, അതിൽ കിട്ടിയിട്ടാന്ന് തോന്നുന്നു. അങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ എന്തോ കിട്ടിയിട്ടാ സാധനം. അപ്പോൾ ഇതൊരു പുരൻ്റെ ബാക്ക് സൈഡാണ്. അപ്പോൾ നമ്മൾ തിരിഞ്ഞ് നടക്കുന്നുണ്ട്. എന്താ വെച്ചെങ്കിൽ കുറേ നടന്ന് ഈ ശംനാക്കി നടത്തത്തിൻ്റെ അസുഖമുണ്ട്, കാലുമ്പോൾ എടുക്കുന്ന മടി എൻ്റെ പേര്. ഇതെടുത്ത പോലീസ് സ്റ്റേഷനാണ്, പുലീസിയ എന്തിന. ഇതാണ് അടുത്ത പോലീസ് സ്റ്റേഷൻ. ഇതിൻ്റെ അടുത്ത് പോലീസ് സ്റ്റേഷനുണ്ട്, എല്ലാം ഉണ്ട് അതിൻ്റെ അടുത്ത്. ഇത് നമ്മളൊരു ഒരു സ്ഥലം തന്നെ, ഒരു എന്തെന്ന് പറയുന്ന ഒരു ടൗണാണ്. അപ്പം നമ്മൾ തിരിഞ്ഞ് നടക്കുന്നുണ്ട്. കുതിരക്കാരൻ ഒന്നുകൂടെ ചോദിക്കുന്നുണ്ട്, ഈ വള്ള കുതിരക്കാരൻ ഇപ്പം എന്നോട് ചോദിക്കും റൈഡ് വേണമെന്ന് ചോദിക്കും. അപ്പം ഞാൻ എന്താക്കി, തംസപ്പ് ഇട്ട് കൊടുത്ത്. എനിക്ക് ബേജാരായി, പാവപ്പാ മുമ്പിലേച്ച് ഒരാട്ടിനെ കിട്ടി ഇറക്കാന്ന്. നമ്മൾ മുമ്പും വന്നിട്ടിപ്പോൾ കുതിരയിലിരിക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഒരു അതിൻ്റെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഇരിക്കാം, അത്ര തന്നെ. അപ്പം ഇവിടെ ഇപ്പം ഇത് തന്നെ താഴെ ഞാൻ പറഞ്ഞിട്ട്, അപ്പുറത്തേക്ക് പോയെങ്കിൽ താഴെത്തും. പിന്നെ മാൾട്ടയിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് വിസിറ്റ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ എന്തായിട്ടൊന്ന് വിസിറ്റ് ചെയ്യണം. നല്ല രസമുണ്ട്, നല്ല വൈബാണ്. പിന്നെ ഇപ്പോൾ ശംന നടക്കുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ അസുഖം. മടി ഭയങ്കര മടിച്ചാണ്. അപ്പം തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്, തിരിച്ച് പോകണം. പിന്നെ അപ്പുറത്ത് നിന്നും കുടിക്കണം, ദാഹിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമുക്ക് നല്ല പിന്നെ തിരിച്ചിട്ട് ബൈക്കിൻ്റെ അടുത്തേക്ക് പോവാം.
അവിടെ ഒരാൾ നായിക്ക് എന്തോ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഷംന അത് നോക്കിയിട്ട് നിൽക്കുന്നു, ചെറിയ നായി. പക്ഷെ ഷംന മറ്റിപ്പോൾ തായ ഉണ്ടെങ്കിൽ ആ നായി, ആ നായിക്കഥ പിന്നെ പറയാം. ഇപ്പം ആൾക്കാരിലധികം പിന്നെ നടക്കാനും പിന്നെ ഒരു ഈവനിങ് വൈബിനൊക്കെയാണ് ഇപ്പം ഈ സൈഡുള്ളത്. അധികം ആൾക്കാർ ഉള്ളിൽ പോകുന്നില്ലെങ്കിലും ഈ ജസ്റ്റ് കാണുന്ന പാർക്കിൽ അത്യാവശ്യം കുറേ മരങ്ങളും നല്ല തണലെല്ലാം ഉണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ഇരുന്നിട്ടുണ്ട്, കുറേ ഇന്ത്യക്കാർ തന്നെ അവിടെ ഇരുന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ വണ്ടി എടുത്ത് നേരെ വിട്ട് എന്താ പറയുക, ഫുള്ള് ഫാസ്റ്റാക്കി നിങ്ങൾ ഇനി ബിൽഡിംഗ് റോഡ് മാത്രം കാണിച്ച് കാണിച്ചെന്ന് അറിയണ്ട. പിന്നെ വണ്ടിയിൽ പെട്രോൾ ഒഴിക്കണം, പെട്രോൾ. പിന്നെ ഞാൻ മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി എത്ര മൈലേജ് കിട്ടുന്നതെന്ന്. ഇപ്പം ഫുള്ള് ഊറ്റിച്ച് 20 മൈലേജ് എന്തോ കിട്ടുന്നതെന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ മറ്റേ ബൈക്കിന് 35-40 അടുത്ത് കിട്ടുന്നു, വേറെ ഒന്നുണ്ട് 125. ഈ വലുതായതുകൊണ്ട് ഇത് പിന്നെ വരുന്നില്ല. അപ്പം ഇവിടെ ഇപ്പം സെൽഫ് പെട്രോൾ അടിക്കണം. നമ്മൾ പോയിട്ട് സെൽഫ് സർവീസാണ്. അപ്പം ATMൽ പോവാ, ATM അല്ല പിന്നെ പെട്രോൾ മെഷീനിൽ പോവാ, പൈസ പേ ചെയ്യുക, എന്നിട്ട് നമ്മൾ തന്നെ അടിക്കുക, നമ്മൾ തന്നെ പോവാം. അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ നല്ലോണം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ കാണാം. പിന്നെ എന്തെങ്കിലും തെറ്റുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരണം, ഇങ്ങനത്തെ തെറ്റുണ്ട്. അപ്പോൾ ഞാൻ അടുത്തതിൽ ഫുള്ള് സെറ്റാക്കും, മാക്സിമം സെറ്റാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടം, സന്തോഷം, സ്നേഹം. ബൈ ബൈ, സീ യു നെക്സ്റ്റ് ടൈം.